ത്രീ ഡി എന്നുള്ളത് അല്ല, നമ്മള് ടു ഡിയിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നത്. സൈചേട്ടന്റെ അടുത്തതായിട്ട് എല്ലാരും എക്സൈറ്റഡ് ആയി വെയിറ്റ് ചെയ്യുന്നത് ആട് ത്രീ ആണ്. അതിന്റെ കുറിച്ചുള്ള അപ്ഡേറ്റ് എന്താണ്? ആട് ത്രീയെ പറ്റിയുള്ള അപ്ഡേറ്റ്, ഏപ്രിൽ പകുതി ആകുമ്പോൾ വിഷുവിന് ശേഷം ഷൂട്ടിംഗ് തുടങ്ങുമെന്നും 120 ദിവസത്തെ ഷൂട്ടാണെന്നും കുറച്ച് കാര്യങ്ങളൊക്കെ ഷാജി പാപ്പൻ ഉൾപ്പെടെ തറക്കിലപ്പും സാത്താൻ സേവിയറും ഡ്യൂഡും ഒക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട് ആ സിനിമയിൽ അഭിനയിക്കാൻ. അപ്പം ആ ഒരു കോഴ്സിന് വേണ്ടിയിട്ടുള്ള എന്താണ് കാത്തിരിപ്പാണ്. അപ്പോൾ ആ കോഴ്സ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് പോകാൻ. അത് എന്ത് കോഴ്സാണെന്നുള്ളത് നിങ്ങൾ സിനിമ വന്നുകഴിഞ്ഞാൽ മനസ്സിലാവും. എല്ലാവർക്കും അങ്ങനെ ജനറലി അറിയാൻ വയ്യാത്തൊരു സാധനം ഞങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ ആ സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെയാണ് മിഥുൻ മേനോൻ തോമസ് പറഞ്ഞിരിക്കുന്നത്. ഏപ്രിൽ പകുതി ആകുമ്പോൾ തുടങ്ങിയിട്ട് ഒരു ഓഗസ്റ്റ് പകുതി വരെയും പോകുന്ന രീതിയിലാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുവാണ്. അല്ല, ഇപ്പോ നിലവിൽ പ്രീ പ്രൊഡക്ഷൻ ആണോ നടന്നുകൊണ്ടിരിക്കുന്നത്? നിലവിൽ പ്രീ പ്രൊഡക്ഷൻ ആണോ നടന്നുകൊണ്ടിരിക്കുന്നത്? എല്ലാവർക്കും ആ സെപ്പറേറ്റ് ബി ജി എം തന്നെയാണോ വരാൻ പോകുന്നത്? അത് കാണുമായിരിക്കും, എനിക്കറിയില്ല അതിനെ പറ്റി. എന്തായാലും ഉണ്ടാവേണ്ടതാണ്, അത് ഓരോ ക്യാരക്ടറിന്റെ സിഗ്നേച്ചർ ആണല്ലോ. അപ്പൊ ആ ക്യാരക്ടർ തന്നെയായിട്ട് അഭിനയിക്കുമ്പോഴത്തേക്ക് അത് വരും, വരേണ്ടതാണ്, എനിക്കറിയില്ല. നമ്മള് ആക്ടേഴ്സ് മാത്രമാണല്ലോ, ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് സംവിധായകരാണ്. അല്ല, സുജിത് അനൗൺസ് ചെയ്തപ്പം 3D വരുമെന്നാണ് അനൗൺസ്മെന്റിൽ ഉണ്ടായിരുന്നത്. തന്നെ ആയിരിക്കും 3D ഇപ്പൊ തന്നെ കുറച്ച് വലിയ പടമാണ്, ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചറിലാണ് ഈ സിനിമ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ഭയങ്കര ഹൈ ആണ്. അപ്പൊ 3D കൂടെ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ബഡ്ജറ്റ് ഹൈയിലേക്ക് പോകും. അപ്പൊ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയില് സിനിമാന്തരീക്ഷത്തില് ചിലപ്പോ അത്രയും ബിസിനസ് നടന്നില്ലെങ്കിൽ പ്രശ്നമാവും നിർമ്മാതാവ് എന്നുള്ള നിലയ്ക്ക് ഫ്രൈഡേ പെരുമാസ്. അപ്പോൾ അത് കാരണം 3D എന്നുള്ളത് അല്ല, നമ്മൾ 2D തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു വലിയ പടമായിരിക്കും. വലിയ പടം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ബഡ്ജറ്റ് വരുന്നൊരു പടമായിരിക്കും. 2 എല്ലാ കാസ്റ്റിംഗ് ഇതിൽ തന്നെ ഉണ്ടാവും. അതോ പുതിയതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ ജോയിൻ? എനിക്കറിയില്ല, പുതിയതായിട്ട് പുതിയ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി പുതിയ ആൾക്കാരും കാണും, പഴയ ആൾക്കാർ എന്തായാലും ഉണ്ട്. പുതിയ കുറച്ച് ഇപ്പം ആട് 2 നമ്മുടെ ആട് 1 അഭിനയിക്കാത്ത ആൾക്കാർ, ഐ മീൻ കാണിക്കാത്ത ചില ക്യാരക്ടേഴ്സിനെയൊക്കെ നമ്മൾ ആട് 2 കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ആട് 3 പുതിയ ക്യാരക്ടേഴ്സ് വരേണ്ടതാണ്. അപ്പോൾ അജു ഏട്ടന് ചെറിയ ക്യാമിയോ റോളായിരുന്നു ആട് 2 ഉണ്ടായിരുന്നത്. ഇപ്പം ഇതിൽ 3 കുറച്ച് മുഴുനീള റോൾ ഉണ്ടാവാനേ ചാൻസ് ഉണ്ടാവുമായിരിക്കും. എനിക്ക് അതിനെ പറ്റി അറിയില്ല ചേട്ടാ. ഇപ്പം ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല. അജിച്ചേട്ടാ പോയില്ലേ? അജിച്ചേട്ടാ പോയില്ലേ? പുള്ളി ഉണ്ടല്ലോ, അത് വന്നിട്ടുണ്ടോ? ഓക്കെ, കണ്ടിട്ടില്ല. ഓക്കെ, എക്സൈറ്റഡ് ആണ്. വലിയ ബഡ്ജറ്റ് സിനിമ ആയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സെക്കൻഡ് ട്രൈ ചെയ്യാമായിരുന്നു. സെക്കൻഡ് അത് ഫസ്റ്റ് ആടിന്റെ ഡബിൾ ബഡ്ജറ്റിലാണ് ചെയ്തത്. ആട് 3 വർക്ക്ഔട്ട് ആവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആട് 4 വരേണ്ടതാണ്. പാസ് ഓഫ് നോ ആട് 3 ഉള്ളൂ.